ഞാൻ നിങ്ങളെ വിവാഹം എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്കുണ്ട് ഈ ചോദ്യം നിങ്ങളോട് ആരെങ്കിലും ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണം നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു കുറേ വർഷങ്ങൾക്ക് ഇപ്പുറം ഒരാൾ അതിശയിക്കുന്നു ഞാനെങ്ങനെ നിങ്ങളെ വിവാഹം ചെയ്തു നിങ്ങൾ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതിയാകൂ മുൻ ജന്മത്തിലേക്കല്ല ഈ ജന്മത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു ഇപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ആശ്ചര്യം തോന്നുന്നെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളെ വിവാഹം ചെയ്തു മുൻ ജന്മത്തെ കുറിച്ചല്ല ആലോചിക്കേണ്ടത് ഇപ്പോൾ ഈ ജീവിതം നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ബോംബെ ടോക്കീസ് പ്രശ്നമാണ് ജന്മ ജന്മാന്തരമോ എന്തോ എനിക്ക് തോന്നുന്നു പുതിയ സിനിമയിൽ നിന്ന് ഇതൊക്കെ പോയി അല്ലേ നിങ്ങളൊക്കെ എഴുപതുകളിലും എൺപതുകളിലും വളർന്നതുകൊണ്ട് ഈ ജന്മജന്മാന്തരം പരിപാടി പുതിയ സിനിമയിലെ ചെറുപ്പക്കാരെയൊക്കെ നിങ്ങൾ നോക്കി അവർക്ക് ജന്മജന്മാന്തര പരിപാടിയൊന്നുമില്ല അവരുടെ ആകെ ചിന്ത ബന്ധങ്ങൾ അവയുടെ എക്സ്പയറി ഡേറ്റ് ഏ അപ്പോ അപ്പോ പിന്നെ നിങ്ങളുടെ സത്യാന്വേഷണത്തെ നയിക്കുന്നത് കച്ചവട സിനിമയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ പ്രശ്നങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ് അപ്പൊ പിന്നെ നമുക്കുള്ള ഒരേ ഒരു വഴി ഒരാളോട് ചേർന്നിരിക്കാൻ ജന്മജന്മാന്തരങ്ങളായി ഒരുമിച്ചായിരുന്നു എന്ന ചിന്ത നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് ഒരുമിച്ച് ജീവിക്കാനുള്ള വളരെ മോശം രീതിയാണ് അല്ലെ അല്ല ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കാരണം ജന്മജന്മാന്തരങ്ങളായി കൊണ്ടാണ് അത് ദാരുണമായ ജീവിത രീതിയാണ് ഞാൻ നിന്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നിന്റെ കൂടെ ഉണ്ട് മനോഹരമായ ഏറ്റവും നല്ല വഴി കഴിഞ്ഞ മൂന്ന് ജന്മങ്ങളായി അറിയുന്നത് ഞാൻ നിന്റെ കൂടെ ദയവായി അത്തരം ഭീകരതയൊന്നും ജീവിതത്തിൽ ഉണ്ടാക്കരുത് കഴിഞ്ഞ മൂന്ന് ജന്മമായിട്ടൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പിരിയാൻ സമയമായി അല്ലേ ആളുകൾ എൻ്റെ അടുത്തേക്ക് ഇതും പറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും ഇതിനെപ്പറ്റി തന്നെ എപ്പോഴും ചോദിക്കും സദ്ഗുരു കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ സദ്ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്നു പോയ ജന്മത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് സംഭവിച്ചു കഴിഞ്ഞത് ഞാൻ പറയുന്നു ഇന്നലെ സംഭവിച്ചു കഴിഞ്ഞതിന് യാതൊരു പ്രസക്തിയുമില്ല സംഭവിച്ചിരിക്കാവുന്ന ഒന്നിന് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒന്നിന് പ്രസക്തി ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് പോലും അറിയില്ല മറ്റൊരു ജന്മത്തിൽ എന്ത് സംഭവിച്ചിരിക്കാം അത് വേറൊരു ജന്മം ഇത് ശരിക്കും നമ്മളിൽ എല്ലാവരിലും ഉണ്ട് ഇതെല്ലാവരും സ്കൂൾ കോളേജ് കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് പോലെയാണ് ഓഹ് എൻ്റെ ജീവിതത്തിലെ സുവർണ കാലമായിരുന്നു അത് നമുക്കറിയാം ആ സുവർണകാലം എന്താണെന്ന് അന്ന് നിങ്ങൾ ചെറുതാണ് പേടിയുണ്ട് പരീക്ഷയെ പേടി ടീച്ചർമാരോട് വെറുപ്പ് സ്കൂളിൽ പോകാനേ ഇഷ്ടമില്ല അതാണ് ആ സുവർണകാലം ഇപ്പോൾ ആ കാലം കഴിഞ്ഞു നിങ്ങൾക്ക് സ്കൂളിൽ പോകണ്ട അതാണ് ആ സുവർണകാലം നിങ്ങളുടെ വിവാഹത്തെ പറ്റിയും ഇതേ ചിന്തയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കല്യാണശേഷം വിവാഹ ജീവിതം അവസാനിപ്പിച്ചിട്ടാണ് ഇങ്ങനെ തോന്നുന്നതെങ്കിൽ അത് നല്ലതല്ല വിവാഹ ജീവിതത്തിലായിരിക്കവേ ആ തോന്നലുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം അങ്ങനെയല്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഹോ എത്ര മനോഹരമായിരുന്നു പക്ഷേ നിങ്ങൾക്കറിയാം അത് നല്ലതല്ല അത് ഉള്ളപ്പോൾ അങ്ങനെ തോന്നിയാൽ അത് വലിയ കാര്യമാണ് അതുകൊണ്ട് പോയ കാലം കുഴിച്ചു നോക്കി സമയം കളയരുത് ആ നശിച്ച ഓർമ്മകൾ നിങ്ങളെ തളർത്തും അത് നിങ്ങളുടെ മനസ്സിനെ ബുദ്ധികൂർമ്മതയോടെ കൂർമ്മതയോടെ ജീവിതത്തിൻ്റെ പുതിയ മാനങ്ങൾ കണ്ടെത്താനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കാൻ സമ്മതിക്കില്ല ഇപ്പോൾ മറ്റുള്ളവർ മറന്നു കഴിഞ്ഞ് പോയകാലം പെറുക്കിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആയിട്ടുള്ള ബന്ധം ഉറപ്പിക്കാനാവൂ എങ്കിൽ എത്ര ദയനീയമാണത് അതൊരിക്കലും ചെയ്ത് നോക്കൂ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ വില നിർണയിക്കുന്നത് അവൻ അല്ലെങ്കിൽ അവൾ ഇപ്പോൾ എന്താണെന്ന് ആശ്രയിച്ചല്ലാതെ അത് മുമ്പ് മറ്റെന്തോ ആയിരുന്നു എന്നതിനെ ആശ്രയിച്ചായാൽ ഈ ലോകത്തെ ഈ ലോകത്തെ ആധുനിക സാമൂഹ്യ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ വിലമതിക്കുന്നത് നിങ്ങളുടെ അച്ഛൻ ആരെന്ന് നോക്കിയല്ല മറിച്ച് നിങ്ങൾ ആരെന്ന് നോക്കിയാണ് നിങ്ങൾ ആരാണോ അതാണ് വിലമതിക്കപ്പെടുന്നത് അത് വളരെ പ്രധാനമാണ് അല്ലേ ഓ നിങ്ങൾ ഇന്നയാളുടെ മകളാണ് ഇന്നയാളുടെ മകനാണ് അത് പ്രധാനമല്ല നിർഭാഗ്യവശാൽ കൂടുതൽ പേര് മാത്രം ചിന്തകളിലാണ് ജീവിക്കുന്നത് നിങ്ങൾ ആരാണെന്നതാണ് എന്നതാണ് പ്രധാനം അല്ലേ അതെ നിങ്ങളിൽ നിന്ന് സ്വയം എന്തുണ്ടാക്കി അതാണ് പ്രധാനം നിങ്ങളുടെ അച്ഛൻ ആരായിരുന്നു എന്നത് പ്രധാനമല്ല പഴയ ജന്മിത്ത രീതിയിൽ നിന്ന് പുതിയതെന്ന് പറയപ്പെടുന്ന സമൂഹത്തിലേക്കുള്ള നമ്മുടെ ഏറ്റവും വലിയ പരിണാമം അതാണ് കുറച്ച് കുഴപ്പം പിടിച്ചതാണ് പക്ഷേ അതൊരു പ്രധാന ചൂട് അല്ലേ അതങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ അച്ഛൻ ആരാണ് എന്ന് ചോദിക്കാത്ത തരത്തിൽ സുപ്രധാനമായ ചുവടുവയ്പ്പാണത് അവർ നോക്കുന്നത് ഞാൻ ആരാണെന്ന് മാത്രമാണ് അതൊരു വലിയ മാറ്റമല്ലേ പക്ഷെ നിങ്ങൾ ഒരു അൻപതോ നൂറോ കൊല്ലം മുന്നേ ആണ് ഇവിടെ വന്നതെങ്കിൽ ഒരാളും മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കില്ല അവർ നിങ്ങളുടെ അച്ഛൻ ആരാണെന്ന് മാത്രമേ ചോദിക്കൂ അതെ അതിപ്പോൾ മാറി കാര്യമായ മാറ്റങ്ങളുണ്ടായി അപ്പോൾ നിങ്ങളുടെ അച്ഛനാരെ എന്ന ചോദ്യത്തെക്കാൾ മോശമാണ് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എന്താണ് അതാണ് പരമപ്രധാനം അല്ലേ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഇപ്പോൾ എന്ത് നേടുന്നു അത് മാത്രമാണ് വലിയ കാര്യം അതുകൊണ്ട് അനാവശ്യമായത് കുഴിച്ച് നിങ്ങളുടെ ജീവിതവും സമയവും പാഴാക്കണ്ട